Hello everyone. Welcome to Manipal Dubai TV. Inna ende kude athithi aayirikkunnathu Mr. Ashwin Kumar. Pettanni peru kelkumbol ningal karudunnundayirikkum idu aarana pakshe UAE ile prekshakare kurichu enikku arilla. Matt ella Keralathile malayaligalkkellam valare adhigam subarichithamayirikkunu Mr. Ashwinte mukham. Yes. I'm talking about his debut movie Jacobinte Swargarajyam. യുഎയിൽ റിലീസാവാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് ഒരു ചെറിയ സൗഹൃദ സംഭാഷണം, അങ്ങനെ വിളിക്കാനാണ് ഞാൻ ഇതിനെ ആഗ്രഹിക്കുന്നത്. റാദർ ദാൻ കോളിംഗ് ഇറ്റ് എസ് എ ഫോർമൽ ഇന്റർവ്യൂ. അശ്വിൻ, അശ്വിൻ പറയൂ, അശ്വിനെ കുറിച്ച്. എന്നെ കുറിച്ച്, ഇവിടെ ജനിച്ചത് ചെന്നൈയിലാണ്. വളർന്നതൊക്കെ സ്കൂളിംഗ് എല്ലാം, പിന്നെ അണ്ടർ ഗ്രാജുവേഷൻ ഈ സ്ഥലത്താണ് ചെയ്തത്. പക്ഷേ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറേ കാലം മുമ്പുള്ളൊരു വേറെ രൂപമായിരുന്നു ഈ യൂണിവേഴ്സിറ്റി. ബിക്കോസ് നമ്മളുടെ ഞാൻ ഈ മീഡിയ കോഴ്സിൻ്റെ ആദ്യത്തെ ബാച്ചിലുള്ളായിരുന്നു. ഐ മീൻ അലുമ്നൈ. സോ ഒരു ശരിക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്, ഒരു മെച്യൂറിംഗ് ഫേസ് ആയിരുന്നു ഈ ഒരു 3 വർഷം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ശരിക്കും ഇറ്റ് മെയ്ഡ് മീ റിയലൈസ് മൈ ഡ്രീംസ്, പാഷൻ, പ്രോബബ്ലി കമ്മിങ് ടു നോ യുവർ ഓൺ വർത്ത്. കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടി, നല്ല നല്ല ടീച്ചേഴ്സും പ്രൊഫസർമാരൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എൻ്റെ 2005-2006 തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് ഇയർ ഓർമ്മയുണ്ട്, 2005-2006. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ പാഷൻ്റെ ഒരു ഡ്രൈവ് തുടങ്ങിയത് ശരിക്കും. ഒരു ഇഗ്നൈറ്റഡ് ദി തിങ് അത് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് മൈ എം ബി എ ഇൻ യു കെ. ഇവിടെ വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഉണ്ട് ഇവിടെ ഓൾമോസ്റ്റ് മോർ ദൻ 3 decades. ഓട്ടോമോട്ടീവ് ലൈനിലാണ്, ഗരാജ് എക്യുപ്മെൻസും ഇതൊക്കെ വേറെ ഫീൽഡാണ് ടോട്ടലി. അപ്പോൾ അത് എന്തായാലും എനിക്ക് എടുത്ത് ചെയ്യണം. ബിക്കോസ് അച്ഛൻ്റെ ഒറ്റ മകനാണ് ഞാൻ. മൈ സിസ്റ്റേഴ്സ് സെറ്റിൽ ബാക്ക് ദാർ ഇൻ ചെന്നൈ ആൻഡ് യു നോ ഷീസ് so well settled with the family. But ഞാൻ മാത്രമാണ് ഇവിടെ. അപ്പോൾ ഐ ഹാവ് എ ലൈഫ് ടൈം കമ്മിറ്റ്മെൻറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് മൈ ബ്രെഡ്. നമ്മുടെ ഫാമിലിയുടെ ബ്രെഡ് എൻ്റെ ബ്രെഡാണ്. പക്ഷേ എന്നാലും പാഷനെ വിട്ട് വിടരുത് എന്ന് പറയുന്നൊരു കാര്യം വന്നു ഇരിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വിടരുത് വിടരുത് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് കുറേ കാലമായിട്ട് ഇങ്ങനെ സിനിമയിൽ കയറണം കയറണം കയറുന്ന ഒരു ഒരു തലയ്ക്ക് ശരിക്കും വട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വട്ടുണ്ട്. ബിക്കോസ് വട്ടില്ലെങ്കിൽ, തലയ്ക്ക് വട്ടില്ലെങ്കിൽ പിന്നെ you cannot probably achieve certain things. Yes. illa sadharana oru manushyan aayirikkunnathile, normal person aayirikkunnathilekkalum korchude easy going aayirikkum alle nammal korchu brand undengil you don't brand ennu njan uddeshichathu passion alle alle ennu I take pride in calling myself brandan. Okay. Because brandan aayillengil adu pinna adu passion illa. Appo sharikkum parnal njan I was always wondering, you know, ithra samay edukuna njan ivide, you know, njan Dubai lana, I'm so far away from India, ingane aalkarane kaanu, you know, how will people know my talent angane okke. Pinne adu kanjitte as things went by, when ende chinda oru side la inganeyanu vera side la endanu vechal, I didn't stop working. എൻ്റെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ഷോർട്ട് ഫിലിംസ്, ചെറിയ ചെറിയ മെമിക്രി വീഡിയോസോ വേറെ വാട്ട് എവർ ഇറ്റ് ഇസ്, ബിക്കോസ് ഐ എം എ ഡാൻസർ, ഐ എം എ മെമിക്രി ആർട്ടിസ്റ്റ്. ചെറുതായിട്ട് എല്ലാം ആഡ്ഓൺസ് ആണ്. എന്തൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ഞാൻ ചെയ്തു. ബിക്കോസ് ഐ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു നീഡ് ടു ഗ്രാബ് അറ്റൻഷൻ ആൾക്കാരിൽ നിന്നെ കാണാനും അങ്ങനെ. അപ്പോൾ ഐ യൂസ്ഡ് എ ലോട്ട് ഓഫ് അതർ പ്ലാറ്റ്ഫോംസ് ടു ലൈക്ക് ഗ്രാബ് മോർ ആൻഡ് മോർ അറ്റൻഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഗോഡ് മീഡിയം. ഓക്കെ. ഇല്ല, ഞാനും ഇതിനോട് വളരെയധികം എഗ്രി ചെയ്യുന്നു അശ്വിൻ. നമ്മൾക്കൊരു പാഷൻ ഉണ്ടായിരിക്കുക, ആ പാഷൻ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ അതിലോട്ടുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലേ. അല്ലാതെ ഇങ്ങനെ ഒരു അശ്വിൻ ഉണ്ട് UAE-യിൽ, ആരെങ്കിലും എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും എന്ന് കരുതിയിരിക്കുന്നത് മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്നോളജി എല്ലാം വളരെയധികം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം ഇപ്പൊ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ഫിലിമിനെ കുറിച്ച്, ടിവിയെ കുറിച്ച്, പ്രൊഡക്ഷനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കുന്നു, തിയറിറ്റിക്കൽ എല്ലാം നമ്മൾ പഠിക്കുന്നു. പക്ഷെ അതെങ്ങനെ നമ്മളുടെ പാഷൻ അച്ചീവ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നു
എന്നതിലാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത് അല്ലേ അശ്വിൻ. ഇറ്റ്സ് ലൈക്ക് അബൌട്ട് ഫൈൻഡിങ് യുവർ ഓൺ എന്താ പറയുക ഫൈൻഡിങ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് യു സെഡ് യു കനോട്ട് വെയിറ്റ് ഫോർ പീപ്പിൾ ടു കം ആൻഡ് വെൽക്കം യു. യെസ് ഈ ലോകത്തിൽ വേർ യു നോ ദെർ ആർ 100 മില്യൺ billion people who are probably even more talented, more good looking, more you know sort of skillful than you. Yes. Appo ee oru when they say you know in these 40,000 sperms one sperm wins angana parayunna pole you have it's like this thing where but one thing is it's not like a race. You just do your work on your side. You keep doing whatever you have to do it. ബാക്കി ഒക്കെ യു നോ ഇറ്റ്സ് ഓൺ ഡെസ്റ്റിനി. ദേർ ഇസ് എ ഡെസ്റ്റിനി. ബട്ട് വൺ തിങ് ഇൻ പാഷൻ ഈ പ്രാന്തം എന്ന് പറയുന്നില്ലേ നമ്മൾ ഇൻ ദാറ്റ് ഇഫ് യു സീ യു ഡോണ്ട് മെഷർ ദാറ്റ് ഈസ് റിയൽ പാഷൻ. ഞാൻ ഇത്രയും ചെയ്തു ഇത്ര ചെയ്തു അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ കുറച്ച് പേഷ്യൻസ് വേണ്ടിയിരിക്കുന്നു അല്ലേ അശ്വിൻ. അശ്വിൻ എത്ര കാലമായിരിക്കണം ഇതിനു വേണ്ടി ഒരു വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട്? അതോ ഇനിയുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? പേഷ്യൻസ് വേണം എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും വേണം. ബണ്ടിൽസ് ആൻഡ് ബണ്ടിൽസ് ടൺസ് ഓഫ് ഇറ്റ് യു നീഡ്. അതെ, പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പേഷ്യൻസ് വിൽ കം ഫ്രം അനദർ ത്രെഡ് കോൾഡ് ഹോപ്പ്. ആ യെസ്, ആ ഹോപ്പ് കളയരുത്. വെൻ യു ഹാവ് സീ സംതിങ് കോൾഡ് ഹോപ്പ് ഓർ യു സീ എ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ, ഡെഫിനറ്റ്ലി യു വിൽ ബി പേഷ്യന്റ് ടു സ്റ്റിൽ ട്രാവൽ. ഓക്കേ, ഐ സീ ദാറ്റ് ലൈറ്റ്. പക്ഷേ നെഗറ്റീവ് ഉണ്ടാവാൻ പാടരുത്. നെഗറ്റീവ് when you're negative, you have negative thoughts, it does reflect on your surrounding. I've seen that. It really reflects on your surrounding. Nammal endo varaya ee for example idu ee kannadi oru manja manja color illulla kannadi illa idu nammal ittale logam mulum manjalayittu kaanam. Appo anganeyanu nammalude chinda endaanu ivide adu vechittana nammal logam kaanunga. Appo nammalude logam depends on what is over here. Yes. Ashwin's atmosphere enganeyirunnu veettil ninnulla? എല്ലാവർക്കും ഇതിനോട് താല്പര്യമായിരുന്നു? അത് അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള അവിടെ നിന്ന് എന്താ പറയുക ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു? എനിക്ക് വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനമ്മയെ കിട്ടിയിരുന്നു. ബിക്കോസ് ഞാൻ ഇങ്ങനെ വലിയൊരു ഇതുപോലെ ഒരാളാവാം യുനോ, ഐ കനോട്ട് തിങ്ക് ഓഫ് യുനോ എനിബഡി എൽസ് യുനോ. അവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഒരാളാക്കിയത്. അപ്പോൾ ഐ എം വെരി താങ്ക്ഫുൾ ടു ഗോഡ് ടു ഹാവ് ഗോഡ് പാരൻസ് ലൈക്ക് ദം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റെഗുലർ ഇൻസെക്യൂരിറ്റീസ്, റെഗുലർ ഒരു പേടിയൊക്കെ ഏത് അച്ഛനമ്മയ്ക്കും ഉണ്ടാവും. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ബ്ലണ്ടാണ് ഞാൻ ഈ പോയിന്റിൽ, പക്ഷേ ഇൻഡസ്ട്രിയുടെ ഒരു ഇംപ്രഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ അയ്യോ പൈൻ ഇൻഡസ്ട്രിയിലൊക്കെ കയറുകയാണ്, അപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവില്ലേ ഫിലിം ഇൻഡസ്ട്രിയിൽ? അപ്പോൾ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് അപ് ടു യു ടു പ്രൂവ് ദാറ്റ് നിൻ്റെ ഉദ്ദേശം വേറെയാണ്. ഈ സ്റ്റാറോ പോപ്പുലർ ആവാന്നല്ലാതെ യു വോണ്ട് ടു ബി നോൺ ഫോർ വാട്ട് യു ഡു ബെസ്റ്റ്. അങ്ങനെയുള്ളൊരു ഒരു ഒരു ഫോക്കസ് വെച്ചുകൊണ്ട് പോയി അത് എങ്ങനെ നീ പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അവർക്ക് തെളിവിക്കാൻ വേണ്ടി ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, പക്ഷെ തെളിവിക്കണം ദാറ്റ് യു നോ ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം, ഇതേ കണ്ടാ ഞാൻ എത്തി എന്ന് പറയുന്നൊരു ഇത്. അതിന് സമയം വേണം. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്, വെദർ പാരൻസ് ആർ സപ്പോർട്ടീവ് ഓർ നോട്ട് സപ്പോർട്ടീവ്, വാട്ട് ഇറ്റ് ഇസ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്. Yes. Because one day you're going to get there. പക്ഷേ ആ ഹോപ്പ് വെച്ചുകൊണ്ട് പോയാൽ പേഷ്യൻസ് വിൽ കം ഓട്ടോമാറ്റിക്കലി. ഐ മീൻ